നമസ്കാരം കേരളത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു വശത്ത് സി പി എമ്മും മറുവശത്ത് ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റിലെ വിനു വിജോണുമാണ് പരസ്പരം കണ്ടാൽ കടിച്ചു കീറാൻ വേണ്ടി നിൽക്കുന്ന പോലെയാണ് രണ്ടുപേരും നിൽക്കുന്നത് ഇളവരം കരീവിനെ തല്ലുമെന്നോ കൊല്ലുമെന്നോ ഒക്കെ പറഞ്ഞു എന്ന് പറയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിനു വിജോണിനെതിരെ ഇവർ ഇപ്പോൾ അംഗം കുറിച്ചിരിക്കുന്നത് എന്നാൽ വിനു വിജോൺ എന്താണ് പറഞ്ഞതെന്ന് കുറഞ്ഞപക്ഷം മാധ്യമപ്രവർത്തകർക്കെങ്കിലും നന്നായിട്ടറിയാം കേട്ടവർക്കും അറിയാം പക്ഷേ അത് വളച്ചൊടിച്ച് വിനു വി ജോൺ ഇളമരങ്കരീമിനെ തല്ലുമെന്നോ അവരുടെ കുടുംബത്തിനെ മൂക്കിടിച്ച് വരുത്തുമെന്നൊക്കെ പറഞ്ഞു എന്ന തരത്തിൽ വളച്ചൊടിച്ചിട്ടാണ് ഇപ്പോൾ ഈ അംഗം നടക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ അഭ്യാസങ്ങൾ കാണുമ്പോൾ ഊറിച്ചിരിക്കുന്ന വേറെ ചില മാധ്യമ പ്രവർത്തകരുണ്ട് അതാരൊക്കെയാണെന്നില്ലേ ഒന്ന് വീണ ജോർജ് ഒന്ന് സനീഷ് ഒന്ന് പിന്നെ ഒരു ബഷീർ പിന്നെ ഇവരുടെയൊക്കെ ലീഡറായിരുന്ന നികേഷ് കുമാർ ഇവരതൊക്കെ കണ്ടിട്ട് ഊറി ഊറിച്ചിരിക്കുന്നുണ്ടാവും എന്തിനാണ് ചിരിക്കുന്നതല്ലേ അത് പറയാം അതിനു മുന്നേ ദാ ഇതൊന്ന് കണ്ടുനോക്കുക ജൂലൈ ഇരുപത്തൊമ്പത് രണ്ടായിരത്തി പന്ത്രണ്ട് നിങ്ങൾ തുടച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് എന്തെന്ന് ഇപ്പോൾ വ്യക്തമായി തൊപ്പിയിലെ ചിഹ്നങ്ങൾ നിങ്ങൾക്ക് മായ്ക്കാൻ കഴിയും പക്ഷേ ഞങ്ങളുടെ കൊടി ചുവന്നത് രക്തം കൊണ്ടാണ് രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് കമ്മ്യൂണിസവും ഓർത്താൽ നന്ന് ന്യൂസ് റൂമിലെ കാപട്യങ്ങൾക്ക് മറുപടി രക്തസാക്ഷികളുടെ പിന്മുറക്കാർ ഞങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും അന്ന് നിഷ്പക്ഷ മാധ്യമധർമ്മത്തെപ്പറ്റി ചരിത്ര പ്രസംഗം നടത്തരുത് മാപ്പ് കിട്ടില്ല ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ് അതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ഒരു പോസ്റ്റാണ് അതിലെന്തോ ഒരു പ്രായമായ സ്ത്രീയുടെ തൊപ്പിയും പിന്നെ എഡിറ്റ് ചെയ്തിട്ട് വേറെ പിക്ചർ കൊടുത്തു അതാണ് ഈ പോസ്റ്റിനുള്ള വിഷയം പക്ഷേ ഈ മൂന്ന് മാധ്യമ പ്രവർത്തകരുടെ മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത് പിതൃശൂനീയർ എന്നാണ് ഇതാണ് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മലയാളം ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാമല്ലോ കൊടുത്തിരിക്കുന്നത് വീണ ജോർജ് സനീഷ് ബഷീർ ഇനി നിങ്ങൾ പറയൂ നിങ്ങൾ ചിന്തിക്കൂ വീണ ജോർജ് ഇപ്പോൾ ഇരിക്കുന്നു വീണ ജോർജ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയായി സി പി എമ്മിൻ്റെ മന്ത്രിസഭയിലിരിക്കുന്നു ഇനി പറയൂ നാളെ വിനു വിജോൺ സി പി എമ്മിൻ്റെ മന്ത്രിയായിട്ട് നാളെ വന്നാൽ അത്ഭുതം തോന്നു ഓരോ അത്ഭുതം തോന്നേണ്ട കാര്യമില്ല ഈ പാർട്ടി ഇങ്ങനെയാണ് ഈ പാർട്ടിയെപ്പറ്റി നിങ്ങൾക്കൊരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല ഒരു സമയത്ത് കണ്ണു പൊട്ടുന്ന ചീത്ത വിളിച്ച ആളാണ് അന്നത്തെ ജേർണലിസ്റ്റാണ് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രിയായിട്ട് അവരുടെ ഓടിയിരിക്കുന്നത് അപ്പോൾ വിനൂബ് ജോണും ഒരുപക്ഷെ നാളെ സി പി എമ്മിൻ്റെ മന്ത്രിയായിട്ട് മന്ത്രിസഭയ്ക്കാണ് ഒരത്ഭുതമില്ല ഇന്നിപ്പോൾ വിനൂബി ജോണിൻ്റെ കൈ കെട്ടിയാൽ ആ വലിച്ചു കീറി ഒട്ടിക്കുന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് പക്ഷേ ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയാത്തതിൻ്റെ കുഴപ്പമാണ് കേട്ടോ ഇനി വേറൊരാളോടുണ്ട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്ന ആളുടെ പേര് നികേഷ് കുമാർ നികേഷ് കുമാർ അതായത് ഈ പോസ്റ്റിൻ്റെ ഇട്ട ആ കാല കാലത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് സമയങ്ങളിൽ വി എസ് സത്യാനന്ദന് വേണ്ടിയിട്ട് പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയൊക്കെ വലിച്ചു കീറി അലക്കൊണ്ടിരുന്നതാണ് ഇന്ത്യ വിഷൻ ഇരുന്നൊണ്ട് ആ സമയങ്ങളിൽ പിൽക്കാലത്ത് ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥിയായിട്ട് കെ എം ഷാജിക്കെതിരെ അരിക്കോട് നിന്ന് പൊട്ടി പക്ഷേ കിണറ്റിൽ വരെ ഇറങ്ങി വെള്ളം കോരിയ ടീമാണ് നോർക്കണം അപ്പോൾ ഒരു സമയത്ത് അവർ തമ്മിൽ അടിയായിരുന്നു ആര് സി പി എമ്മും നികേഷ് കുമാറും ഇന്ത്യ വിഷനും ഈ പറഞ്ഞ പട്ടുകാർ എല്ലാവരുമായിട്ട് അതിനുശേഷം അവർ രണ്ടും അച്ചാനും മച്ചാനായി ഈ പാർട്ടിയും ഇവരെല്ലാം മച്ചാന്മാരായി ഇന്നിപ്പോൾ വീണ ജോർജ് മന്ത്രിയായിട്ട് മന്ത്രിസഭയിൽ ഇരിക്കുന്നു ഈ പറഞ്ഞ ബഷീറും ഒക്കെ ഇടതുപക്ഷത്തിന് വേണ്ടി കുഴൽത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു കുറച്ചുകൂടെ കട്ടിയുള്ള പണിയാണ് ദിഗേഷിന് കിട്ടിയിരിക്കുന്നത് ഒരേ സമയം തന്നെ ജിഹാദികൾക്ക് വേണ്ടിയിട്ടും സുഡാപ്പികൾക്ക് വേണ്ടിയിട്ടും ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടും കുഴലുത്തണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ടീമാണ് ആ പാർട്ടിയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് വിനുവി ജോണിനെതിരെ നിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ വീണ ജോർജും സാനീഷും നികേഷ് കുമാറും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിക്കാതിരിക്കുന്ന എങ്ങനെയാണ് ഇന്ന് അവർ ഇങ്ങനെ തല്ലാനും കൊല്ലാനും നടക്കുന്ന ആൾ നാളെ ആരാണോ ഏത് അടിമക്കമ്മികളാണോ അവർക്കെതിരെ ചീത്തയും വിളിച്ചുകൊണ്ട് തല്ലാൻ വേണ്ടി ചെന്നത് അവരെയൊക്കെ ഭരിക്കുന്ന മന്ത്രിയായിട്ട് അവരുടെ മുകളിൽ കയറിയിരിക്കും അതുകൊണ്ട് വിനു ജോൺ ഈ ചരിത്രം ഒന്ന് മനസ്സിലാക്കിയാൽ തന്ന് ഇന്നിവമാരി വിളിക്കുന്ന തെറിയൊന്നും നിങ്ങൾ കണക്കാക്കണ്ട നാളെ ഇവരുടെ മന്ത്രിയാണ് താങ്കൾ ഓർമ്മയിൽ വെച്ചോളൂ കേട്ടോ വെബ്ഡസ് തത്തു മൈനോസ്